നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ അഡ്വഞ്ച് സ്പെഷ്യലിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കരോൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മയിലെത്തുന്നത് ക്രിസ്മസ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനന തിരുനാൾ ആഘോഷത്തെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ പിറന്നാൾ അഥവാ ക്രിസ്മസ് എന്ന് ഏവരും ഏറ്റുപറയും. യേശുവിന്റെ ജനനവാർത്ത ആട്ടിടയന്മാരെ അറിയിക്കാൻ വാനമേഘങ്ങളിൽ നിന്ന് മാലാഖമാർ പാടിയ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സൻ മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സ്തോത്രഗീതമാണ്. ലോകത്തിലെ ആദ്യത്തെ കരോൾ ഗാനമായി ഇതാണ് കരുതപ്പെടുന്നത്. 4-ാം നൂറ്റാണ്ടോടെയാണ് ക്രിസ്മസ് ലോകമെങ്ങും വ്യാപകമായി ആഘോഷിക്കാൻ തുടങ്ങിയത്. യേശുവിന്റെ രൂപത്തിന് ചുറ്റും നിന്ന് പാട്ടുകൾ പാടുന്ന പതിവ് പിന്നീടാണ് രൂപപ്പെട്ടത്. ഇന്ന് നാം കാണുന്ന ക്രിസ്മസ് ആഘോഷങ്ങളിൽ പകുതിയും 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ സംഭാവനയാണ്. അദ്ദേഹം ആരംഭിച്ച പല ക്രിസ്മസ് പതിവുകളും പിന്നീട് ലോകം പിന്തുടർന്നു പോകുന്നു. അദ്ദേഹമാണ് കരോൾ ഗാനങ്ങൾക്കും ഇത്രയധികം പ്രാധാന്യം നൽകി ലോകത്തിൽ ജനകീയമാക്കിയത്. അതുകൊണ്ട് തന്നെ കരോൾ ഗാനങ്ങൾ ചിരകാലത്തോളം ഭാഷകൾക്ക് അതീതമായി തുടരുകയും ചെയ്യും. ഉണ്ണിയേശുവിനെ സന്ദർശിച്ച 3 ജ്ഞാനികൾ ഇന്ത്യയിൽ നിന്ന് പോയ 3 രാജാക്കന്മാരാണെന്ന് സൂചിപ്പിക്കുന്ന പുരാതനമായ ഒരു ഇംഗ്ലീഷ് കരോളും ഏറെ പ്രശസ്തമാണ്. 3 Kings Claim Out of Indian Land എന്ന് തുടങ്ങുന്ന കരോൾ ഭാരതത്തിന്റെ ക്രൈസ്തവ ആത്മീയ സാംസ്കാരിക ഔന്നത്യം അംഗീകരിച്ചുകൊണ്ടുള്ള സ്തുതികോഷമാണ്. കരോൾ സംഘങ്ങൾ വീടുകൾ കയറി പാട്ടുകളിലൂടെ യേശുവിന്റെ വരവ് അറിയിക്കുന്ന രീതി 15-ാം നൂറ്റാണ്ടോടെയാണ് പ്രചാരത്തിലായത്. ലോകരാജ്യങ്ങളിൽ എല്ലാം തന്നെ ഈ പതിവ് ഇപ്പോഴും തുടരുന്നു. ക്രിസ്മസ് കരോൾ എന്ന ചാൾസ് ഡിക്കൻസിന്റെ നോവൽ ഈ രീതിക്ക് പ്രചാരം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇറ്റലിയിൽ പ്രചാരം നേടിയ കരോളുകൾക്ക് പിന്നീട് ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലേക്കും കടന്നു. കരോളിന്റെ മഹാത്മ്യം ലോകം മനസ്സിലാക്കിയതുകൊണ്ടാണ് ആധുനിക ചിന്തകൾ അല്ലെങ്കിൽ ചിന്തകർ പറയുന്നത് ലോക മനസ്സിനെ കീഴടക്കാൻ ഒരു പിറവിയുടെ ഗാനം എത്ര ശ്രേഷ്ഠമായി എന്നത്. അതുകൊണ്ട് തന്നെ അത് ചുണ്ടിലൊഴുകുന്ന ഒരു ഗാനാമൃതമായി ലോക ജനതയുടെ മനസ്സുകളിൽ ഇപ്പോഴും തുടി കൊട്ടുകയാണ്. 3-ാമത്തെ അഡ്വന്റിന്റെ എല്ലാവിധ മംഗളങ്ങളും ആശംസകളും ഞങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. നന്ദി. നമസ്കാരം.